ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാമിയുടെ സ്പെഷ്യൽ മടക്ക ചപ്പാത്തിയും അമ്മാമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും ആണ്. ചിക്കൻ ഫ്രൈക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. മുളക് പൊടി 3 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ, കോൺഫ്ലോർ 2 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 2 മുട്ട. ഇതിലേക്ക് ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് വരഞ്ഞിട്ടുള്ള ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. മിനിമം 1 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ചിക്കനിലൊക്കെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമ്മുടെ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇത് കോരിയെടുത്ത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ അമ്മമ്മ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാമിയുടെ സ്പെഷ്യൽ മടക്ക ചപ്പാത്തിയാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഗോതമ്പ് മാവ് എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ വെക്കാം. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തി ബോൾസ് തയ്യാറാക്കാം. ഇനി നമുക്ക് നമ്മുടെ മടക്ക ചപ്പാത്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. നമ്മൾ നോർമൽ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഓരോ ബോൾസ് ആയിട്ട് എടുത്ത് പരത്തുക. അതിനുശേഷം ഒരല്പം സൺഫ്ലവർ ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു മടക്ക് ഇങ്ങനെ മടക്കിയ ശേഷം അതിന് മുകളിൽ വീണ്ടും കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് വീണ്ടും ഒരു മടക്ക് മടക്കുക. ഇനി ഇത് മാവിൽ മുക്കിയ ശേഷം നമുക്ക് ഒന്നും കൂടെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഓരോ മടക്ക ചപ്പാത്തി ആയിട്ട് ചുട്ടെടുക്കാം. ഇങ്ങനെ ഓരോ സൈഡ് കുക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറിച്ചിട്ടിട്ട് അവിടെ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലേയേർഡ് ചപ്പാത്തിയിൽ ഒരുപാട് ലേയേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പൊറോട്ട തിന്നുന്ന അതേ സുഖത്തോടുകൂടി നമുക്ക് ചപ്പാത്തി കഴിക്കാൻ പറ്റും. ഇതിൽ നിന്നും ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് നമുക്ക് പിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈയും കൂടെ എടുത്ത് ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.